അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആരോഹികൾ ക്ലെയിം ബേസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. തണ്ടുകൾക്ക് കനമില്ലാതെ വരുമ്പോൾ അവ മറ്റ് ചെടികളുടെ മറ്റ് മരങ്ങളുടെ സഹായത്താൽ വളരുന്നു. അങ്ങനെ നമ്മൾ ഉദാഹരണമായിട്ട് കുരുമുളകും പടവലും പാവലും എല്ലാം പറഞ്ഞായിരുന്നു. സ്നേഹാഡ് വിട്രഗോഡ് കുരുമുളകിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പെപ്പർ. അത് തന്നെ പെപ്പർ വരെ നമ്മൾ പറഞ്ഞു. അതുപോലെ അവർ ടെൻഡ്രിൽസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, പ്രധാനങ്ങൾ ഉപയോഗിക്കുമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ആരോഹികൾ അവിടെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത തരം സസ്യങ്ങളാണ് ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സിൻ്റെ മലയാളത്തിൽ ഇഴവള്ളികൾ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ സസ്യത്തിലെ നമ്മുടെ വയലിലൊക്കെ കാണുന്ന കൊടങ്ങലുമുണ്ട്, അടുത്ത് നമുക്ക് സ്ട്രോബെറിയും കാണാൻ കഴിയും. ഇവ രണ്ടുമാണ് ക്രീപ്പേഴ്സിനുള്ള പ്രധാന ഉദാഹരണങ്ങൾ. കൊടങ്ങലിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹൈഡ്രോകോട്ടയിൽ നിന്നാണ്. സ്ട്രോബെറിയുടെ ഇംഗ്ലീഷ് സ്ട്രോബെറി തന്നെയാണ്. ഇവ എന്ത് ചെയ്യും? ഇവയുടെയും തണ്ട് വളരെ നേർത്ത തണ്ടുകളായിരിക്കും, അതുകൊണ്ട് ഇവ തറയിൽ തന്നെ പടർന്ന് പിടിക്കും. കൊടങ്ങളൊക്കെ നമ്മുടെ വയലുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ആ സസ്യമാണ്. അവ നമ്മുടെ തറയിൽ തന്നെ ഗ്രൗണ്ടിൽ ചെയ്ത് അവരെന്ത് ചെയ്യും? പടർന്ന് പിടിച്ച് വളരുന്നതാണ് കൊടങ്ങാൽ പോലുള്ള സസ്യം. കൊടങ്ങലും ഇപ്പുറത്ത് സ്ട്രോബെറിയും ഹൈഡ്രോകോട്ടയിലും സ്ട്രോബെറി. ഇവയ്ക്ക് ടെൻഡ്രിൽസ് ഒന്നും കാണത്തില്ല. ഇവയ്ക്ക് ടെൻഡ്രിൽസ് മുതലായ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇവർ തറയിൽ തന്നെ പടർന്ന് പിടിക്കുന്ന സസ്യങ്ങളാണ് ഇഴവള്ളികൾ, അഥവാ എന്തുന്ന ക്രീപ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ രണ്ട് തരം ക്ലെയിംബേഴ്സും പറഞ്ഞു നമ്മൾ, ക്രീപ്പേഴ്സും പറഞ്ഞു. നമുക്കറിയാം വേരുകൾ പ്രധാനമായും മണ്ണിൽ നിന്നും വളം ആഗിരണം ചെയ്യാനും വെള്ളം ആഗിരണം ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. റൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ എന്താണ്? മിനറൽസ്, ടേക്കിംഗ് മിനറൽസ് ആൻഡ് ടേക്കിംഗ് വാട്ടർ. അതാണ് റൂട്ട്സിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്, മെയിൻ പർപ്പസ്. എങ്കിൽ അതല്ലാത്ത റൂട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. പേരാൽ എന്ന് പറഞ്ഞാൽ ബെന്യൻ ട്രീയിലെ റൂട്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ അവരുടെ ചില്ലയുടെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ താഴോട്ട് റൂട്ട്സ് വന്ന് നിൽക്കുന്നുണ്ട്. അത് കണക്ക് നിങ്ങൾക്ക് ഇത് ഈ ചെടി കണ്ടിട്ടുണ്ടോ? ആറ്റു കൈത, ആറ്റിൻ്റെ സൈഡിലൊക്കെ വളരുന്ന ചെടി, അല്ലെങ്കിൽ നനവുള്ള പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ചെടിയാണ് ആറ്റു കൈത. ആറ്റു കൈത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവയുടെയും റൂട്ട്സ് എന്ന് വളരെ പ്രത്യേക തരത്തിലുള്ള സ്റ്റെമ്മിൽ നിന്നും താഴോട്ട് വരുന്ന റൂട്ട്സാണ് ഇവ. ഈ റൂട്ട്സിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? സപ്പോർട്ട് കൊടുക്കുന്ന റൂട്ട്സാണ് ഈ റൂട്ട്സ്. അങ്ങനത്തെ റൂട്ട്സാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള റൂട്ട്സാണ് പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ട്സും. എന്തൊക്കെയാണ്? പ്രോപ്പ് റൂട്ട്സ്, സ്റ്റിൽറ്റ് റൂട്ട്സ്. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അവയ്ക്ക് താങ്ങ് കൊടുക്കുന്നു. ഇപ്പോൾ പേരാലിൻ്റെ കേസ് എടുത്താൽ, ബെന്യൻ ട്രീയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ദിസ് പ്രോപ്പ് റൂട്ട്സ് ഗീവ് ദം ഫിക്സിങ് ഡ്യൂട്ടിയാണ് ഈ പ്രോപ്പ് റൂട്ട്സ് അവിടെ ചെയ്യുന്നത്. അവയെ ഫിക്സ് ചെയ്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുന്നു. അവയെ സപ്പോർട്ട് കൊടുത്ത് നിർത്തുന്നതാണ് പ്രോപ്പ് റൂട്ട്സ്, താങ്ങുവേരുകൾ. അതാണ് പേരാലിനുള്ള റൂട്ട്സ്, പ്രോപ്പ് റൂട്ട്സ്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് ആറ്റുകൈതയാണ്. ആറ്റുകൈതയ്ക്ക് സ്റ്റിൽറ്റ് റൂട്ട്സാണ് ഉള്ളത്. ആറ്റുകൈതയ്ക്ക് സ്റ്റിൽറ്റ് റൂട്ട്സ്. ആറ്റുകൈതയുടെ ഇംഗ്ലീഷ് സ്ക്രൂ പൈൻ എന്നാണ്. പൈൻ കൈത, പൈൻ, സ്ക്രൂ കൈന് സ്റ്റിൽറ്റ് റൂട്ട്സാണ് ഉള്ളത്. അത് മെയിൻ തണ്ടിൽ നിന്ന്, മറ്റേത് ബ്രാഞ്ചിൽ നിന്നാകുമ്പോൾ ഇത് മെയിൻ തണ്ടിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കൊടുക്കാനുള്ള റൂട്ട്സാണ്. അപ്പോൾ പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ട്സും എന്തിനാണ് ഉപയോഗിക്കുന്നത്? സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചതുപ്പ് നിലങ്ങളിലും വെള്ളം കൂടുതൽ വെള്ളക്കെട്ടുകളിലും ഒക്കെ വളർന്നു വരുന്നതാണ് എന്താണ്? കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നതാണ്. അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നതും ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി നിൽക്കുന്നതും ഇവയെന്ത് ചെയ്യും? ശ്വസനത്തിന് വേണ്ടി സഹായിക്കും. ശ്വസനത്തിന് വേണ്ടി, വാതക വിനിമയത്തിന് വേണ്ടി സഹായിക്കും. ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നു. ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നു. ഈ വേരുകൾ എന്ത് ചെയ്യും? അവയെ ശ്വസനത്തിന്, ഇൻടേക്കിനും ഓക്സിജൻ്റെ ഇൻടേക്കിനൊക്കെ സഹായിക്കും. ഗ്യാസ് ഇൻടേക്കിന് സഹായിക്കുന്ന ഇത്തരം ചെടികളാണ് നമ്മുടെ കണ്ടൽ ചെടികളുള്ളത്. ന്യൂമാറ്റോഫോർസ് ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. PNEUMATOPHORES, ന്യൂമാറ്റോഫോർസ്. മലയാളത്തിൽ ശ്വസനം.